വസ്സലാത്തു അല്ലാമല്ല ബഹുമാനരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നേർമൊഴി ഇസ്ലാമിക പഠന സംരംഭത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരത്തിൽ ഹുഷോ ഉണ്ടാകുന്നതി ഉണ്ടാകേണ്ടതിൻ്റെയും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഹുഷോനെ വർദ്ധിപ്പിച്ചെടുക്കാമെന്നും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഹുഷോ നൽ നഷ്ടപ്പെടുക എന്നും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് എത്ര ഹുഷുവാനോട് കൂടാതെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം രേഖപ്പെടുത്തുക എന്നതാണ് ഇമാം അഹമ്മദ് വാതീദുൽ ഹദീസിൽ മഹാനായ പ്രവാചകൻ സാഹു അല്ലഹി വസ്ലാം അത് കൃത്യമായി നമ്മെ അറിയിക്കുന്നുണ്ട് ഇന്നൽ അബ്ദ ലയ്യുസല്ലി അസ്വലാത്ത് മായുത്തബുല ഹുഹ ഇല്ല അഷിരിഹ തുസ്ആ സുമുനഹ സുബുഹ സുദുസുഹ ഹുംസുഹ റുബുഹ സുലുസുഹ നിസ്ബുഹ ഇതാണ് നബി അലൈഹി അല്ലാവിസ്ലമ പറയുന്നത് ഒരടിമ അവൻ നമസ്കാരം നിർവഹിക്കുന്നു ആ നിർവഹിക്കുന്ന വേളയിൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലമായി അവന് രേഖപ്പെടുത്തുക പത്തിലൊന്നായിരിക്കാം ഒൻപതിലൊന്നായിരിക്കാം ചില ആളുകൾക്ക് എട്ടിലൊന്നേ നമസ്കരിക്കാൻ കഴിയുള്ളൂ ഒരേ ജമാത്തിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന ഒരേ രൂപത്തിൽ നിലകൊള്ളുന്ന ഒരേ രൂപത്തിൽ നമസ്കരിക്കാൻ തയ്യാറായി പള്ളിയിലെത്തിയ ആളുകൾക്ക് പലർക്കും പല രൂപത്തിലാണ് പ്രതിഫലം നൽകപ്പെടുക എന്ന അതിൻ്റെ മാനദണ്ഡം എന്താ അവർക്ക് എ എത്രത്തോളം ഹുഷിനോടുകൂടെ ആ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതാണ് നബി അലൈഹി സല്ലാസ്സലം പറയുന്നത് ചില ആളുകൾക്ക് അതിൽ പത്തിലൊന്നേ പ്രതിഫലം ലഭിക്കൂ ചില ആളുകൾക്ക് ആ പ്രതിഫലത്തെ ഒമ്പത് ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ലഭിക്കും അവർക്ക് കുറച്ചുകൂടി അധികം ഉണ്ടാകും മറ്റു ചില ആളുകൾക്ക് എട്ടിലൊന്ന് പ്രതിഫലം ലഭിക്കും വേറെ ചില ആളുകൾക്ക് ഏഴിലൊന്ന് പ്രതിഫലം ലഭിക്കും വേറെ ചില ആളുകൾക്ക് ആറിലൊന്ന് ലഭിക്കും വേറെ ചില ആളുകൾക്ക് അഞ്ചിലൊന്ന് ലഭിക്കും വേറെ ചില ആളുകൾക്ക് നാലിൽ ഒന്ന് പ്രതിഫലം ലഭിക്കും വേറെ ചില ആളുകൾക്ക് മൂന്നിൽ ഒന്ന് ലഭിക്കും വേറെ ചില ആളുകൾക്ക് പകുതി പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇങ്ങനെ നബിസ്വല്ലാ അല്ലൈവലമ അതിനെ എണ്ണുകയാണ് അപ്പോൾ ഹുഷൂനോടു കൂടലുള്ള നമസ്കാരം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും മാമിൻ ഇംരീൻ ഏതൊരു മനുഷ്യൻ മുസ്ലിമിൻ മുസ്ലിമായ മുസ്ലിമായ ഏതൊരു മനുഷ്യനും തഹ്തൂർ ഹുസലാത്തൻ അവന് നമസ്കാരം ഹാദരായി നമസ്കാരത്തിൻ്റെ ഭക്തത്തി അവനപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവൻ നമസ്കാരം നിർബന്ധമായ ഒരാളാണ് അവൻ നമസ്കരിക്കാൻ വേണ്ടി നിർബന്ധമായി ബാധ്യത ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് അങ്ങനത്തെ ഒരാൾ നമസ്കരിക്കാനുള്ള സമയമായാൽ ഫയഹസിന് വലു അഹ അവൻ്റെ അതിനുള്ള വലു അവൻ ഏറ്റവും നന്നായി വലുവെടുത്തു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വുലു മുതൽ നമ്മൾ ഹുഷു ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഏറ്റവും നന്നായി വലുവെടുത്തു അതുപോലെ തന്നെ ഏറ്റവും നന്നായി ഹുഷുവോടുകൂടെ അവന് നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചുവെങ്കിൽ വ റുക്കുഴ അതുപോലെ തന്നെ അതിൻ്റെ റുക്കുഴകൾ സുജൂതകൾ അതിൻ്റെ നമസ്കാരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായി ഹുഷുനോടുകൂടെ നിർവഹിക്കാൻ സാധിച്ചുവെങ്കിൽ ഇല്ലാ കാലത്ത് കഫാറത്തുള്ളിമ കബലഹ മിനൂബ് അവന് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്കുള്ള കഫാറത്തായിട്ടായിരിക്കും ആ നമസ്കാരത്തെ പരിഗണിക്കപ്പെടുക എന്നാണ് മാലം തു തിക്കീറ വലിയ വൻപാപങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല അവൻ്റെ ചെറുപാപ്പങ്ങളെല്ലാം ഈ ഒരൊറ്റ വത്ത് നമസ്കാരം കൊണ്ട് അള്ളാഹു മായിച്ചു കളയും അപ്രകാരമാണ് അവൻ എല്ലാ ദിവസവും നമസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എത്ര സന്തോഷകരമായിരിക്കും അവൻ്റെ രക്ഷിതാവും അവനുമായി കണ്ടുമുട്ടുന്ന ആ ദിവസം ഇവ മുസ്ലിം ലീബാറ്റ് ചെയ്ത ഹദീസാണത് അപ്പോൾ ഇതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഹുഷാൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നമസ്കാരത്തിന് പ്രതിഫലം നൽകപ്പെടുക എന്ന അതുകൊണ്ട് ഏറ്റവും നന്നായി ഒതു കൊടുത്ത് അള്ളാഹുവിനോടുള്ള മുനാജത്തിലാണ് ഞാൻ അള്ളാഹുടുള്ള നമസ്കാരത്തിലാണ് ഞാൻ എന്ന രൂപത്തിൽ നമസ്കരിക്കാൻ നിൽക്കുകയും നല്ല നിലയിൽ ആ നമസ്കാരം പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹു സുബാൻ വത്താല നമസ്കാരത്തിന് പൂർണ്ണമായും പത്തിൽ പത്തും പ്രതിഫലം ലഭിക്കും നൽകുന്ന നല്ലവരായ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃത ആവാന അലി അലഹദറബൂലമീൻ അസ്സലാ വലൈക്കു വരഹമുല്ല